ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് കോളേജിൽ വന്നിട്ട് പഠിക്കാൻ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട്, ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അപ്പം നമ്മളൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് അനീഷ്യാജി, അടുത്തത് അനുജാജി. അപ്പൊ നമ്മള് പോകുന്നവരും കൂടെ നോർത്ത് ക്യാമ്പസിലോട്ട്. അപ്പൊ ഗൈസ്, നമ്മൾ നോർത്ത് ക്യാമ്പസിലെത്തി. അപ്പൊ ഇവിടെ നല്ല പൊളി പൊളി വ്യൂ ഉണ്ട്, ഒരുപാട് പച്ചപ്പ് കലർന്ന പൊളിയായിട്ടുള്ള അന്തരീക്ഷമാണ്. ഇവിടെ ഓരോ മരത്തിന്റെയും പേരിടുന്നു. വാഗ പൂത്തിയിരിക്കുന്നു, വാഗ. നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. അപ്പൊ ഗായ്സ്, നമുക്ക് നോർത്ത് ക്യാമ്പസിൽ ആദ്യം നമുക്ക് ടവർ കയറാം. അപ്പൊ ടവറില് ഇതിനു മുന്നേ നമ്മൾ ഒരു തവണ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ കയറിയിട്ടില്ല. നമ്മളെ കൂട്ടത്തില് നമ്മളെല്ലാം താഴെ നിന്ന് രണ്ടുപേരും മാത്രമേ ടവറിന്റെ മണ്ടെ കയറിയിട്ടുള്ളൂ. അപ്പൊ നമ്മള് കയറാൻ പാടില്ല എന്നാണ് തോന്നുന്നത്, അറിയാൻ വയ്യ. എന്നാലും നമുക്ക് ഇത്തവണ കയറി നോക്കാം. അപ്പൊ പോണ വഴിയിൽ ഇവിടെ നമ്മുടെ ക്യാമ്പസിലൊരു KSRTC ബസ്സുണ്ട്, പഠിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മൾ അതിലും ഇതുവരെ കയറിയിട്ടില്ല. അപ്പൊ നമുക്ക് KSRTC ബസ് കാണാം. അപ്പൊ ഗൈസ്, നമ്മുടെ ക്യാമ്പസിന്റെ ക്ലാസ് ആണ് അല്ലേ? അപ്പൊ ഒരു KSRTC ബസ് ഒന്ന് ക്ലാസ് ആണ്, പക്ഷെ ഇത് ലോക്കല്ല അല്ലേ? ലോക്കല്ല, തുറന്ന് ക്ലാസ്സിൽ കയറാൻ വാ, പഠിക്കാൻ കയറാം. വാടി, ഇനിയിപ്പോ എന്തൊക്കെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ, ഫാനൊക്കെ ഉണ്ടെങ്കിൽ ഫാൻ കൊണ്ടിട്ടാ. അപ്പൊ നമ്മള് ക്ലാസ്സിലെത്തി, ക്ലാസ് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ ബസ്സിലിരുന്ന് പഠിക്കേണ്ടി. അപ്പൊ നമ്മളിത് ഫസ്റ്റ് ടൈം ആണിത് കയറണത്. ഇത്രയും നാൾ വന്നിട്ട് ഇതുവരെ കയറിയിട്ടില്ല അല്ലേ? എടി, അപ്പൊ നമുക്ക് നീ ഡ്രൈവറിന്റെ സീറ്റിലിരുന്ന് കുറച്ച് വണ്ടി ഓട്ടിക്കാം. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ബസ് ഓട്ടിച്ചിട്ടില്ലെന്നൊരു പരാതി വേണ്ട. അപ്പൊ നമ്മളൊരു KSRTC ബസ് ഓട്ടിക്കുകയാണ്. കുറങ്ങൂല എങ്കിലും ബസ് ഓട്ടിച്ചില്ലെന്നൊരു പരാതി വേണ്ട. അപ്പൊ ഞാൻ ഓട്ടിക്കുന്ന ബസ്സില് രണ്ട് പാസഞ്ചേഴ്സ് ഉണ്ട്, അനുജാജിയും അനീഷാജിയും. അപ്പൊ ഗായ്സ്, നമുക്ക് ബുദ്ധനെ കാണാൻ പോവാം. അപ്പൊ ദാ ഇത് ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ബേക്ക് വഴി നമ്മള് ബുദ്ധനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഗൈസ്, നമ്മള് നമ്മുടെ ടവറിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ, അപ്പൊ ഗൈസ്, നമ്മളിതാ അവിടെ ഒരു പൊളി വ്യൂ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വ്യൂ പോയിന്റ് ഒക്കെ ഇതാ, ഇവിടെ നമ്മൾ കൊറേ നാൾ ഇവിടെ വരാതിരുന്നപ്പോ ഇവിടെ പൊളി പൊളി സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇവിടെ നിന്നാ നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ ഒരു വശം കാണാം. നല്ല സൂപ്പർ വെയിലാണ് എങ്കിലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതാണ് നമ്മൾ ടവർ, ഇവിടെയാണ് നമുക്ക് കയറാനുള്ള. അപ്പൊ ഗൈസ്, നമ്മളിതാ ഈ വ്യൂ പോയിന്റിലെത്തി. വെയിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്, നല്ല സൂപ്പർ വെയിലാണ്. അപ്പൊ അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഗൈസ്. അപ്പൊ അതിന്റെ സൈഡിലായിട്ട് നമുക്കൊരു ഊഞ്ഞാല് കാണാം.
ഇവിടെ ദാ ഇങ്ങനത്തെ കുറച്ച് ബെഞ്ചസ് കാണാം, അവിടെ ഒരു ടയർ. അപ്പം വെയിലില്ലാതെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ? ഇപ്പം നല്ല വെയിലാണ്. ഇനി നമുക്ക് ഊഞ്ഞാലിരുന്ന് കുറച്ചാടാം. അപ്പം ഇപ്പം ഇത് നമ്മുടെ നോർത്ത് ക്യാമ്പസിലാണ്, നമ്മൾ അപ്പുറത്തെ ക്യാമ്പസിലാണ്. അവിടെ നിന്ന് നമ്മൾ നോർത്തിലെത്തി ഇവിടുത്തെ വ്യൂ ഇപ്പം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി കയറാനുള്ളതെന്ന് വെച്ചാൽ ഈ ടവറിൻ്റെ മണ്ടിൽ ഇപ്പുറത്തെ വശത്താണ് ടവർ. ഈ ടവറിൻ്റെ മണ്ടിയിലാണ് നമുക്കിനി കയറാനുള്ളത്. അതാണ് നമ്മുടെ ലക്ഷ്യം. നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ടവറിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പം നമ്മുടെ ഇവിടെ ഗേറ്റ് ലോക്കാണ്, അന്യർക്കും പ്രവേശനം ഇല്ലെന്നാണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ആളുകളായതുകൊണ്ടും നമുക്ക് മതിൽ ചാടി ഇവിടെ നിന്ന് പോകാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരായിട്ട് ചാടിക്കോ. ദേ ഇതിൻ്റെ വണ്ടിയിലാണ് നമുക്ക് കയറാനുള്ള. അയ്യോ കുറ്റിക്കാടാണല്ലോ. നീ സംസാരിക്കാതെ പോ. അപ്പൊ ഒരാൾ മതില് ചാടി താഴെ. അപ്പൊ ഓരോരുത്തരായിട്ട് ചാടിയിട്ടുണ്ട്. ഇനി ഞാനും ചാടിയാ നമുക്ക് മോളിൽ കയറാം. അപ്പൊ ഗൈസ് നമ്മള് സ്റ്റെപ്പ് കയറിയാണ്. നല്ല കുത്തനെ ഉള്ള സ്റ്റെപ്പാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കയറുന്നത്, ഇവിടൊക്കെ സെക്കൻഡ് ടൈം അല്ലേ? കൊള്ളാം കേട്ടാ, നല്ല വട്ടത്തിനുള്ള സ്റ്റെപ്പാണ്. ടവറിന്റെ മണ്ടിലെത്തി. കൊറേ ദൂരം ഉണ്ടായിരുന്നു, കൊറേ സ്റ്റെപ്പുകൾ എറിയാണ് വന്നത്. ഇവര് രണ്ടാമത്തെ തവണ ആയതുകൊണ്ട് ഇവർക്ക് സീനില്ല, പക്ഷെ ഞാൻ ആദ്യ തവണ ആയതുകൊണ്ട് ഒത്തിരി ഒരു പേടി ഉണ്ടായിരുന്നു. ഇവിടെ താഴോട്ട് നോക്കാനും ഒരു പേടി, തിരിച്ചിറങ്ങാനാണ് ടാസ്ക്. അപ്പൊ വെള്ളം ശരിയാണ് ശരിയാണ്. അപ്പൊ ഇവിടെ നല്ല ദൂരം ഉണ്ട് അവിടെ. അവിടെ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം, ഇവിടെയൊക്കെ വെള്ളം കിടക്കണ തെറ്റിയാ താഴെ പോയാൽ പൊടി പൊടി കിട്ടൂല. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം. നമ്മുടെ ടവറിൽ നിന്ന് വന്ന് പൊളിയാണ്. അവിടെ എവിടെ എവിടെയാണ് എന്താണെന്ന് അറിയില്ല. ഗ്രീൻ ഫീൽഡ് പുതിയത് വരാൻ പോണല്ലേ. നല്ല സൂപ്പർ വെയിലാണ്. അപ്പൊ നമ്മൾ ഈ ടവർ ഇങ്ങനെ ഇതിന്റെ മുകളിലൊരു ലാസ്റ്റ് ഒരു ലെയർ ഉണ്ട്, പക്ഷെ എനിക്ക് ഞാൻ കയറണല്ലോ. നീ വേണേ കയറാൻ, അനുജ അനീഷ വേണേ കയറാൻ, ഞാൻ ഇതിൽ കയറണല്ലേ. കാരണം എനിക്ക് ഇവിടെ ഇറങ്ങാൻ പേടിയാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു ലെയർ ഉണ്ട്, അപ്പൊ അതിലോട്ട് അവര് രണ്ടുപേരും കയറാൻ പോവാണ്. ഞാൻ കയറാനുള്ള ഫോണൊക്കെ ഉള്ളത് കൊണ്ടും കുറച്ച് ഭയമുള്ളത് കൊണ്ടും അവള് മാറി കയറിപ്പോയി. പോണ അവര് പോയി ഗൈസ്. അയ്യോ ഞാൻ താഴ്ന്നോളാം. അല്ല ഇത് തന്നെ ഒരുപാട് ദൂരമുണ്ട് ഗൈസ്, അവര് രണ്ടാമത്തെ തവണ ആയതുകൊണ്ടായിരിക്കും. അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ താഴോട്ട് നല്ല ദൂരമുണ്ട്. ഇനി തിരിച്ചിറങ്ങുന്ന കാര്യമാണ് ടാസ്ക്. അപ്പൊ ഇവിടേക്ക് നിന്ന് നമുക്ക് ഫുൾ വ്യൂ ആണ്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ ടാസ്ക് ആണ് ഗൈസ്. പക്ഷെ ഇവിടെ സിമ്പിൾ ആയിട്ട് ഇറങ്ങി വരണല്ലോ അല്ലേ? അവിടെ നിന്ന് ഇറങ്ങിയപ്പം ചരിഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ നമുക്ക് ഞാൻ ഭയങ്കര പേടിച്ചു. ഇത് കണ്ടപ്പോഴേ ആദ്യമായിട്ട് കയറിയോണ്ട് അതിന്റെ മുകളിൽ എങ്ങനെയുണ്ട്? ഫുള്ള് കാണാം, റൗണ്ട് അടിച്ച് ഇറങ്ങാ. വന്നിട്ട് ഫോൺ കൊണ്ട് കേറാതെ. അപ്പൊ നമുക്ക് നീ എങ്ങനെയാണ് ഇറങ്ങണം? ഇങ്ങനെയാണോ? ഇങ്ങനെ ഇറങ്ങിപ്പോവോ? ഇങ്ങനെ ഇറങ്ങാൻ പേടിയില്ലാത്തവർക്ക് അങ്ങനെ നേരെ പോവാം. എങ്ങനെ കയറി പോവാന്ന് എനിക്ക് ഇപ്പഴേ. ഫോണ് പോക്കറ്റ് വെക്കാല്ലേ, നമുക്ക് ഫോണ് പോക്കറ്റ് വെക്കാം ഗൈസ്. കാരണം ഫോൺ അങ്ങത്തൂലാന്ന് തോന്നുന്നു. അയ്യോ കാറ്റൊക്കെ വരണേ. Thank you.
ഇങ്ങനെ നമ്മള് ടവറിൽ കയറി പക്ഷെ പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്, പൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മുകളിൽ എത്തുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഭയക്കും, പക്ഷെ ആ സ്റ്റെപ്പ് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ്. കേറാൻ നല്ല എളുപ്പമായിരുന്നു, പക്ഷെ ഇറങ്ങാൻ നേരത്ത് ഇത്തിരി പേടി. അത് ആദ്യമായിട്ട് വന്നത്, പിന്നെ ഇനി ഇനി കയറുമ്പോ സെറ്റ് ആയിക്കോളും. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ പ്രൊഫഷണലായി, അവര് രണ്ടാമത്തെ തവണയാണ് അപ്പൊ പ്രൊഫഷണലായി. അപ്പൊ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ തിരിച്ചിറങ്ങുമ്പോ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ രണ്ടും കൂടെ നടക്കൂല.